ആ ചെക്കന് ഓനൊരു പ്രഷറുള്ള ആളാണ്. ഇപ്പൊ മിഞ്ഞാൻ തന്നെ കൊല്ലാൻ വേണ്ടി വരാൻ നിൽക്കായിരുന്നു ആളെ കൂട്ടിക്കണ്ട്. ഞാൻ മാണ്ടാന്ന് പറഞ്ഞ് തടുത്ത് വെച്ചതാണ്. ഓന്റെ ഓൻ എന്നെ കൊണ്ട് വിളിപ്പിച്ചതാണ് എനിക്ക്. അപ്പൊ ഇനി നിക്ക് ഞാൻ എന്റെ പെരീല് വന്ന് കള്ള നായ ചവിട്ടി കൊല്ലു ഞാൻ എന്നെ. ഇനി മേലിൽ അങ്ങനെ കല്യാണം മുടക്കി എന്തായാലും പെട്ടി ഞാൻ ചോദിച്ചു നായിന്റെ എന്റെ അമ്മാനി അടിച്ചു എന്റെ വാപ്പാനി അടിച്ചു. നിലവിലെ ഇത് എന്തായിരിക്കും എന്നുള്ള ആകാംക്ഷ ഉണ്ടാവും ചിലവർക്ക്. ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസുകൾ നിലവിൽ നമ്മളെ നാട്ടിലും പുറത്തും പ്രാന്തപ്രദേശത്തും സാധാരണയായിട്ട് കണ്ടുവരുന്നുണ്ട്. പലപ്പോഴും പലർക്കും ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട ഒരു നീതിയുണ്ട്. ഒരുപാട് ചെക്കന്മാരുടെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ ആൺകുട്ടികളുടെ വിവാഹ കാര്യത്തിലൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ചില കണ്ണിങ് ആയിട്ട് നമ്മൾ ചിന്തിക്കണം. പക്ഷേ സത്യസന്ധമായിട്ടായിരിക്കണം എപ്പോഴും ഇത്തരം കാര്യങ്ങൾ നമ്മൾ. ഇത്തരം കല്യാണവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ആളുകൾ നമ്മോട് സമീപിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു നീതിയുണ്ട്. ഏതായാലും ഞാൻ കുറച്ച് ഓഡിയോ ഇവിടെ ആദ്യം റീഡ് ചെയ്യുക, എന്നിട്ട് ബാക്കി വിഷയത്തിലേക്ക് ഞാൻ പറയാം. എന്താ വർക്കില? പണിയില്ല. എന്നാ ഞാൻ ഒരു അഞ്ചിന്റെ വിസിയാജി. ഞാൻ മിഞ്ഞാന്ന് വിളിച്ചില്ല. ആര്? ഞാൻ മിഞ്ഞാന്ന് രാത്രി എനിക്ക് വിളിച്ചില്ല. നമ്മളെ ഇവന്റെ കല്യാണക്കാരി അത് ഇവിടെ കൊടുത്ത് ഒരു മുട്ടായി ഒക്കെ കൊടുത്ത് പോയിന്നെ. ഇവിടുന്നൊരു മുട്ടായി ഒക്കെ കൊടുത്ത് പോയിന്നെ. അങ്ങനെ ആ ചെക്കജി പറഞ്ഞ മാതിരി ഇവിടെ നിന്നാൽ ഭയങ്കര അലമ്പുണ്ടാക്കി. ശരിയില് വന്നിട്ടേ. പാപ്പാനെ വെട്ടിക്കൊന്നല്ലേ വേറെ ഇവന്റെ പാപ്പാനെ അവന്റെ പാപ്പാനെ അടിച്ചു കൊന്നാണ്. നമ്മള് കൊറ എതിർത്തപ്പോ നമ്മക്ക് നമ്മളെ നേരെ സ്വന്തം പാപ്പാനെ അടിച്ചു അവന്. കാലോട് പോയതായില്ല. അതിനെ വീൽചെയറിൽ ആണ്ടുമോട്ടും തട്ടി എന്തൊക്കെ ഇവിടെ കാട്ടിക്കൂട്ടിന്നറിയാം. അങ്ങനത്തെ ടീമാണ് അതല്ല. ഞാൻ ആലോചിച്ചിട്ടുണ്ടാവുന്നു. എങ്ങനെയാണ് ആദ്യം തന്നെ വാപ്പ അമ്മാനെ അതില കത്തിട്ട് വെട്ടാവുന്ന ആൾക്കാരാണ്. അങ്ങനത്തെ ഒരു ടീമാണ്. പഴയ കാലത്തേനെ അവര് സുതാടിക്ക് ടീം എന്നാൽ വേറെ തന്നെ ഇവിടെ എല്ലാവർക്കും വില്ലനെന്നുള്ള എടുക്കാണ്. അങ്ങനെ ആ ഉമ്മാന്റെ ആ പാരമ്പര്യം മക്കളിൽ നിന്ന് വാപ്പാ കിട്ടി. വാപ്പാ കിട്ടി വാപ്പാ കിട്ടി ഉമ്മാന്റെ അതായത് ഏട്ടനഞ്ചന്മാരൊക്കെ അതേമേഖല. അവര് ഏട്ടനഞ്ചന്മാരൊക്കെ പുടിയും ബുദ്ധിമുട്ടും ഒക്കെ ഇവർക്ക് അഞ്ചന്മാരുണ്ടാ. അവൻ കോഴിക്കോട് അവന്റെ ഏട്ടനെ അതേമാക്കന്നെ ഒരു കല്യാണം കഴിച്ചു. അവന്റെ ഏട്ടന്റെ അമ്മൂസനെ ഇവരൊക്കെ പാടാ പോയി അടിച്ചു. അപ്പൊ ആ പെണ്ണിപ്പോ ഇവിടുത്തന്നെ പെണ്ണന്റെ വാപ്പാനെ ഇവര് അവിടെ പോയിട്ട് രണ്ടോ വർഷം പിന്നെ അവരൊരു അടിപിടിന്റെ ആൾക്കാരാണ്. ആവുമ്പോ നമ്മള് വെറുതെ മാണ്ടാന്ന് പറഞ്ഞു ഞാന് ഞമ്മളെ ഞാൻ ഒരടുത്താണ്. നമ്മളെ അങ്ങനെ ഇങ്ങനും പേരൊക്കെ ഭയങ്കര കേട്ടിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ ഓർലാൻസിലെ താമസം. ഓർലാൻസിലെ മെട്രോ. മെട്രോ അതിന്റെ അടുത്തില്ലേ? ഇവിടെ വയറിങ് പരിപാടി.
ഇപ്പൊ അത് കളിക്കത്തി ഒരു കാഴ്ചാക്കിന്റെ ചോദിച്ചാൽ തന്നെ ഇപ്പൊ നമ്മളെ കുറ്റിപ്പാലക്ക് ഒരു പോക്കറ്റ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ അത് ഇപ്പൊ കച്ചവടക്കാരം ഇല്ല അന്നിപ്പല്ലേ ഇപ്പനേ ഉള്ളു പഴയ ആൾക്കാരായി ഇവന്റെ എളാപ്പാക്കിന്റെ കച്ചവടമല്ല ഞങ്ങള് മുതാപാന വാങ്ങി രാത്രി കൊടുന്നു കൊടുക്കലേ മുതാപാന വാങ്ങിക്കലേ ഇപ്പൊ പരിപാടി ഇല്ല എന്നായിക്കോട്ടെ ഞാനിവിടെ കൽപ്പഞ്ചേരി സ്കൂളിന്റെ ബാക്കിലാണ് ഞാൻ സ്കൂളിന്റെ ബാക്കിലാണ് ഓ അങ്ങനെ ഞാൻ കല്യാണം മണ്ടാച്ചേക്കണ് ഇങ്ങനെ പറഞ്ഞോട് കൂടിയിട്ടേ ഇവിടെ കല്യാണം കൊറേ നോക്കൽ തുടങ്ങിട്ട് അന്വേഷണം വന്നിരുന്നതിന് മുന്നേ ഏതൊന്ന് തലക്കൊടുത്തൂര് ഇവിടുന്ന് മറ്റേ വൈലത്തൂരിന്നോ ഇവിടുന്ന് വന്നിന്ന് പറഞ്ഞു ഇവിടുന്നൊക്കെ വരുന്നുണ്ട് നമ്മള് നമ്മളെ കുടുംബത്തിൽ കുട്ടികളെ വെറുതെ ഇതാക്കണ നല്ലപോലെ ഉള്ള ഇതും കളയണം ഇപ്പൊ ഈ രണ്ട് മരുക്കള് എന്താ പ്രശ്നം രണ്ട് അവര് ലോഗി ഉണ്ട് പക്ഷെ മോള് ഒരു മരുകള് വെക്കുന്നു ഒന്ന് നാട് പോക്കൊന്നുമില്ല മൂത്തതല്ലേ അപ്പൊ ഞങ്ങൾ ഇന്നാൾ വന്നപ്പോ അവിടെ ഇരുന്ന് അറിഞ്ഞ അവിടെ കാണാൻ വന്നപ്പോള് രണ്ടീസം പോയി അവിടെ അവിടെ ടെസ്റ്റൊക്കെ ഉണ്ട് ദൂരദർശനത്തിന്റെ അവിടെ തോന്നി തരാം നടത്തിക്കോളിന്നൊക്കെ പറഞ്ഞു അവരായിട്ടൊക്കെ ടച്ച് ഇങ്ങനെ ആയി വരണുള്ളൂ ഞാനാണ് പറഞ്ഞെന്ന് പറയാൻ ഇതൊന്നും ഒഴിവാക്കണേ അപ്പൊ ഇനി നേരിട്ട് വന്നുകാണ്ടെന്ന് പറഞ്ഞ എന്റെ അപ്പാൻ ആരെയും കൂട്ടിക്കാണ്ടൊക്കെ ശരിയാക്കാൻ പറ്റും നോക്കാനാണ് ആരോട് കാര്യപ്പെട്ട ആളുകൾക്ക് ഇവിടെ ആ ഇവിടെ കാര്യപ്പെട്ട ആൾക്കാര് അവിടുത്തെ കാര്യപ്പെട്ട ആൾക്കാരാ അല്ല നിങ്ങളവിടുത്തെ ഞങ്ങളവിടെ പിന്നെ ഇപ്പൊ ഇവിടെ ഞമ്മളെ അയൽവക്കിച്ചോടത്ത് ഇപ്പാണ് ഇവിടെ ഇപ്പാനപ്പോ എപ്പോഴും തർക്കത്തൂർ പോയാ കാണാം പിന്നെ കാര്യപ്പെട്ട ആൾക്കാർ ഇവിടെ ഓങ്ങലുണ്ട് കുറച്ച് ഓങ്ങലുണ്ട് ഞാൻ ഇവിടെ നിന്ന് എനിക്ക് വിളിച്ചിട്ട് വരണ്ട് ഇപ്പൊ ഞാൻ എനിക്ക് വിളിച്ചിട്ട് വരണ്ട ചേട്ടാ
എങ്ങനെയൊന്ന് ഒഴിവാക്കാൻ പറ്റുമോ നോക്കണം കേട്ടാ. ഏഹ് എങ്ങനെയൊന്ന് ഒഴിവാക്കാൻ പറ്റുമോ നോക്കണം അറിയാൻ വിളിച്ചിട്ട് വരണ്ടാ. വൈകുന്നേരം ഉണ്ടാവും, അഞ്ചനി കേസ് ഉണ്ടാവുക. ഞാനുണ്ടാവും, പക്ഷേ ഞാനാ നീ പറഞ്ഞെന്ന് പറയത്തില്ല. അത് പറയാ, പറയില്ല. നല്ല കാര്യം ചെയ്യുമ്പോ മോശമല്ലേ. ഞങ്ങളവിടെ തേങ്ങ കച്ചവടക്കാരൊരു നാസർ അന്തരിച്ചക്കണ്ടല്ലോ അവിടെ, ആ പോരനെ വൈക്ക്. ഓനോട് അന്വേഷിച്ചു, ഓനെ തന്നെ എല്ലാം വിട്ട് പറഞ്ഞില്ല. ഓന്താ പാട് ആള് ബലറ്റ്? അവന് എനിക്കറിയില്ല അതിനെ പറ്റി. അവന് അവനായിട്ടുള്ള ടച്ചോ ഇങ്ങനെ ചെയ്യുന്നത്. പള്ളിക്കര മൂലയോടൊക്കെ വലിയ കാര്യം ഇങ്ങനെ തുടങ്ങിയതാണ്. ആദ്യമൊക്കെ ആയിക്കോട്ടെ, ഞാൻ വിളിച്ചിട്ട് വരണ്ടിട്ടാ. കാര്യപ്പെട്ടവരിപ്പോ അവരെ കാര്യപ്പെട്ട ഓങ്ങാളെ പിന്നെ ജി ഫോണ് കട്ട് ചെയ്യരുതിട്ടാ. ഒരു കട്ട് ചെയ്യരുത്, ഞാൻ ഒരു കാര്യം പറയണ്ട്. പിന്നെ ഈ സുഹൈൽ എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു മനുഷ്യനല്ലേ? അതായത് അവനൊരു പ്രഷർ കൂടുന്ന ആളല്ലോ അവന്. നമസ്കാരം നോമ്പൊക്കെ അല്ലയോ? എന്നാച്ചി ഫോണ് കട്ട് ചെയ്ത്, ഞാൻ ഓന്റെ അമ്മാന്റെ ആങ്ങളെ, ഞാൻ എന്നെ പറ്റിച്ചതാണ് സത്യത്തില്. അപ്പൊ ഫോണ് കെട്ടി, അതാണ് ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു മനസ്സിലായി തരാം. ഫോണ് കെട്ടി ചെയ്യരുത് കേട്ടാ. ഓന്റെ അമ്മാന്റെ ആങ്ങള മുഹമ്മദ് എന്ന് പറയുന്ന പേര്. ഇവന് കൊറേ കല്യാണങ്ങൾ ഇതേമാതിരി വാപ്പാനെ തച്ചി കൊന്ന് ഇറങ്ങിക്കാണ്ട് മുടക്കിയിട്ടുണ്ട്. ആ ഇവന് ഇവന്റെ വാപ്പാനെ കൈ വെക്കുക ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് അന്നറ്റെതിരെ ഞാൻ ചോദിച്ചറിഞ്ഞൊക്കെ അന്നറ്റെതിരുള്ളതും ജി എന്റെ പിൻകുടി കല്യാണം മുടക്കണമൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ പേരൊരു ആ പരിസരത്ത് വന്ന് ഞാൻ അന്വേഷിച്ചതിനൊക്കെ ചെയ്തത്. അപ്പൊ ഞാനൊരു പ്രത്യേകിച്ച് ഫോൺ കഴിഞ്ഞാൽ ഈ പറഞ്ഞൊക്കെ ഞാൻ അവിടെ ഇത് സ്റ്റോറി ചെയ്ത് വെച്ചി. ഞാൻ അന്നാളിജ് വിളിച്ച് അത് ഞാൻ സ്റ്റോറി ചെയ്ത് വെച്ചു. ഞാൻ എന്നെ കിട്ടാൻ വേണ്ടി കുറെ കണ്ടു. ഞാൻ സത്യം പറഞ്ഞില്ല, ഞാൻ ഒന്നും ചെയ്യൂല, ഒന്നും ചെയ്യൂല. ഞാൻ പറഞ്ഞേക്ക്, ഞാൻ അന്നെ നേരിട്ട് കണ്ടക്കണി ഒരൊറ്റ അടിക്ക് ജി തയ്യില. ഇപ്പൊ വന്നിട്ട് ഒരടി അടിച്ചാ ഒരടിക്ക് ജി പോകും, ഇങ്ങനെ തയ്യില. ഞാൻ പറഞ്ഞേക്ക്, ഞാൻ നല്ല കാര്യത്തിന് ഞാൻ പറഞ്ഞുതരാം. ആ ചെക്കൻ നിക്ക് ഞാൻ പറഞ്ഞേക്ക്, ഞാൻ പറഞ്ഞേക്ക് കേക്ക് ജി. അതായത് എനിക്ക് അത്ര പ്രായമുണ്ടെന്നും എനിക്ക് എന്നെ കണ്ടാൽ എനിക്ക് മനസ്സിലാകാം. ആ ചെക്കന് ഓനൊരു പ്രഷറുള്ള ആളാണ്. ഇപ്പൊ മിഞ്ഞാൻ തന്നെ കൊല്ലാൻ വേണ്ടി വരാൻ നിൽക്കായിരുന്നു അവൻ. ആളെ കൂട്ടിക്കണ്ട് ഞാൻ മാണ്ടാന്ന് അറിഞ്ഞ് തടുത്ത് വെച്ചതാണ്. ഓന്റെ ഓനെ കൊണ്ട് പുളിപ്പിച്ചതാണ് എനിക്ക് ട്ടാ. അപ്പൊ ഞാൻ എന്റെ പേരീട് വന്നിട്ട് കള്ള നായ ചവിട്ടി കൊല്ലു ഞാൻ എന്നെ. ഇനി മേലിൽ അങ്ങനെ കല്യാണം മുടക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടി ഞാൻ ചോദിച്ചു നായിന്റെ. എന്റെ അമ്മാനി അടിച്ചു, എന്റെ വാപ്പാനി അടിച്ചു, അന്നി അടിച്ചു. ഞാൻ ഒരു കല്യാണം മുടങ്ങിയിട്ടില്ല. ഇനിയൊരു കല്യാണം അവിടെ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്റെ ഔദ്യോഗിക പിന്നെ എന്തിനാ ഇപ്പൊ ഈ പറഞ്ഞൊക്കെ എന്താ നായ? ഇപ്പൊ ഈ പറഞ്ഞൊക്കെ എന്താ ചെക്കനെ പറ്റി? ഇതെന്താ കല്യാണം മുടക്കാൻ നിൽക്കുന്നത്? എന്റെ വാപ്പാനെ ഓ അടിച്ച എന്റെ വാപ്പാനെ ഓ അടിച്ചത് എന്റെ വാപ്പാന്റെ മോശം കൊണ്ടാണ്. എന്റെ ഓൻ എന്റെ പ്രായമല്ലല്ലോ, എന്തിനാ എന്റെ വാപ്പാനെ അടിച്ചത്? എന്തിനാ അടിച്ചത്? എനിക്ക് ഞാൻ പറഞ്ഞതരാ, ഞാൻ അതൊക്കെ അറിഞ്ഞിട്ട് ഞാൻ എന്തിനാ അടിച്ചത് എനിക്കറിയാം. അപ്പൊ ഇനി മേലിൽ എങ്ങാനും ഒരു കല്യാണം അവിടെ മുടക്കിയിട്ടുണ്ടെങ്കിൽ അന്നെ അന്നെ ഞാൻ അറത്ത് ഞാൻ കൊല്ലുന്നു. ആ ഈ പറഞ്ഞ കേട്ടോട്ടാ, വെച്ചാളെ എനിക്ക് ഞാൻ വരാം, ഞാൻ വരാം. ഇനി അങ്ങനെ മുടങ്ങട്ടെ അവിടെ ഞാൻ കടിച്ച. ഈ വിഷയം എന്താണെന്ന് വെച്ചാല്, ഇതുമായി സംബന്ധിച്ചുകൊണ്ട് കല്യാണം അന്വേഷിച്ചുകൊണ്ട് ഒരു ഒരു ആ നാട്ടിലുള്ള ഒരു വ്യക്തിയെ മറ്റൊരു നാട്ടുകാരന് വിളിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള വൈരാഗ്യത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് നിലവിൽ. ഒരിക്കലും ആ പലരും പല വൈരാഗ്യത്തിൻ്റെ ഭാവത്തിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നേരിടാറ്. നമ്മൾ പലപ്പോഴും ഇവിടെ നമ്മൾ ചിന്തിക്കാത്ത ഒരു കാര്യമുണ്ട്, രണ്ട് ബന്ധങ്ങൾ തമ്മിൽ നമ്മൾ അകത്താൻ ശ്രമിക്കുക എന്നൊക്കെ പറയുമ്പോഴേ, അല്ലെങ്കിൽ ഒരു ബന്ധങ്ങൾ സംഭവിക്കരുത് എന്നൊക്കെ നമ്മളൊരു അസൂയയുടെ പുറത്ത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ക്രൂരൻ എന്ന് തന്നെ നമ്മളെ പറയാം. യഥാർത്ഥത്തിൽ ഈ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആള് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ? ഇദ്ദേഹം ഈ ഒരു മനുഷ്യനെ, ഇത്തരത്തിലുള്ള ആളുകളെ ഇത്തരത്തിൽ വിധത്തിലല്ലാതെ നമുക്ക് ഇത്തരം നല്ല നല്ല ബന്ധങ്ങൾ നടക്കേണ്ട വിഷയത്തിൽ, അല്ലെങ്കിൽ പലപ്പോഴും പലരും ഒരു കല്യാണം ശരിയാവാത്തതുകൊണ്ട് പല ഇന്ന് നമുക്ക് ചിന്തിക്കും പെൺകുട്ടികളുടെ വിവാഹം ശരിയാവാനേ
നമ്മൾ പഴയ കാലത്തൊക്കെ നമ്മൾ വലിയ വിഷമിക്കാറുണ്ട്. പക്ഷേ ഇന്ന് ആൺകുട്ടികളുടെ വിവാഹം ശരിയാവാൻ തന്നെ വലിയ വിഷമത്തിലാണ് പല രക്ഷിതാക്കളും. ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുകൾ, എന്തെങ്കിലും ചെറിയ ചെറിയ പരസ്പരം സൗഹൃദത്തിൻ്റെ ഇതിലോ അല്ലെങ്കിൽ പരസ്പരം എന്തെങ്കിലും തമ്മിലുള്ള ഒരു ചെറിയ ഇണക്കത്തിൻ്റെയും പിണക്കത്തിൻ്റെയും വിഷയത്തിൽ പലപ്പോഴും ഇതിൽ വേട്ടയാടപ്പെടുന്നത് ഇവരുടെ മക്കളാണ്. ഈ രക്ഷിതാക്കളുടെ മക്കളാണ് വേട്ടയാടപ്പെടാറ്. നമ്മൾ എപ്പോഴും ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇങ്ങനെ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും പരസ്പരം പലരോടും സൗഹൃദത്തിലായിരിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ സൊസൈറ്റിയുടെ നമ്മളൊരു ഭാഗമായിരിക്കുക. സൊസൈറ്റിയെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത ഒരു എന്താ പറയുക, ഇത്തരം സൊസൈറ്റിയെ ഏറ്റവും കൂടുതൽ ദോഷ്യമായിട്ട് ബാധിക്കുന്ന ഇത്തരം മനുഷ്യരെയൊക്കെ നമ്മളൊന്ന് അകത്തിപ്പിടിക്കുകയും ചെയ്യുക. അകത്തിപ്പിടിക്കുക അല്ലെങ്കിൽ അവരെ കൂട്ടിപ്പിടിക്കുക, ഇതാണ് നമ്മൾ ചെയ്യേണ്ട പരിപാടി. അപ്പം ഏകദേശം ഒരു 4 വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച കാര്യമാണ്. ഞാനിപ്പോൾ ഇത് രണ്ടാമത് റീഡ് ചെയ്യുമ്പോഴേ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഇത്തരം വിഷയങ്ങൾ സ്വാഭാവികമായി ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു പയ്യൻ്റെ, അതായത് കല്യാണ ചെക്കൻ്റെ, കല്യാണം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ചെക്കൻ്റെ അങ്കിളാണ് ആര് ഈ വിളിച്ച അത്. മറ്റേത് ആ കല്യാണം സ്ഥിരമായിട്ട് മുടക്കാൻ നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു ചെക്കനും ചെക്കൻ്റെ ഉപ്പയും ഈ കല്യാണം കല്യാണ ചെക്കൻ്റെ ഉപ്പയും തമ്മിൽ ചെറിയ ഒരു സ്വരം ചേർച്ചയുണ്ട്. എന്തോ ഒരു വൈരാഗ്യത്തിൻ്റെ പ്രശ്നമുണ്ട്. ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിരന്തരം ഇവരുടെ കല്യാണം മുടക്കുന്ന ഒരു പരിപാടിയാണ് നിലവിൽ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ആ കല്യാണച്ചെക്കൻ്റെ അങ്കിള് ഇടപെട്ടുകൊണ്ട് വളരെ മനോഹരമായിട്ട് മൂവ് ചെയ്ത ഒരു വിഷയമാണ്. പക്ഷേ ഒരിക്കലും ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ തെറി ഉപയോഗിക്കരുത്, അതൊക്കെ വളരെ മോശമാണ്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഇത് അറിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഭാവത്തിൽ അതിനുചിതമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. സമൂഹത്തിൽ ഇത്തരം വിഷയങ്ങളിൽ വളരെ മധുരമനോഹരമായിട്ട് നമുക്ക് ഇടപെടാവുന്നൊരു വിഷയം തന്നെയാണിത്. ഇത്തരം ആളുകൾ കല്യാണം മുടക്കുന്ന ആളാരാണ് എന്ന് നമ്മൾ കണ്ടെത്തിക്കൊണ്ട് നമ്മൾ മുന്നേ ഒരു വീഡിയോസ് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരാളെ തച്ച വിഷയമൊക്കെ. അങ്ങനെയൊന്നും അല്ല ഇത് ഇടപെടേണ്ടത്. ആ ഒരു മനുഷ്യനെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ വളരെ മധുര മനോഹരമായിട്ട് ആ മനുഷ്യനോട് ഇതെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരം വിഷയങ്ങളിലൊക്കെ പോലീസൊക്കെ വളരെ കണിശമായി ഇടപെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം യഥാർത്ഥത്തിൽ ഇത് മറ്റൊരാളുടെ പേരുള്ള ആരോപണമാണ്. യഥാർത്ഥത്തിൽ IPC ഇതിന് വകുപ്പുണ്ട്. ഇതൊന്നും ഇന്നത്തെ നാട്ടിൻപുറത്തുള്ള ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. കല്യാണം അന്വേഷിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. ഇത്തരം കുറ്റം മറ്റുള്ളവരുടെ ദൂഷ്യവും കുറ്റവും മാത്രം നോക്കുന്നവർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നമ്മൾ ഇത്തരം സൊസൈറ്റിയിലെ വിഷയങ്ങൾ നമ്മൾ ഇതൊരു വളരെ ചെറിയൊരു കാര്യമല്ല, ഇതൊരു സമൂഹത്തിനെ ബാധിക്കുന്ന ഒരു വലിയ വിഷയമാണ്. നാളെ ഇതിൻ്റെ പേരിൽ വലിയ വെല്ലുവിളികൾ പോലും നടക്കും. അങ്ങനെ ചെയ്തു തരണം അല്ലെങ്കിൽ ഞാൻ കല്യാണം മുടക്കും. ഇത്തരം വിഷയത്തിലേക്കൊക്കെ വലിയ വലിയ വെല്ലുവിളികളുടെ അവസ്ഥയിലേക്ക് ഇത് പോവും. ഇപ്പം നിലവിൽ നമ്മുടെ സമൂഹത്തിൽ ഇതിപ്പോൾ 4 വർഷമായിട്ടുള്ള വീഡിയോസ് ആണെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ഇത് അനേകം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പൊതുവെ ഇന്നത്തെ കാലത്ത് മലയാളികളുടെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ പൊതുവെ സ്ത്രീകൾ കുറവും പുരുഷന്മാർ കൂടുതലുമാണ്. ഇത്രയൊക്കെ സാഹചര്യത്തിൽ തന്നെ കല്യാണം ശരിയാവുക എന്നുള്ളത് വലിയ ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു സാഹചര്യമാണ്. എത്ര നല്ല മനുഷ്യനാണെങ്കിലും എത്ര ഇതാണെങ്കിലും, പക്ഷേ ചില ആളുകൾ വളരെ തെമ്മാടിയായിട്ടുള്ള ആളുകളെ കല്യാണം ഇതേപോലെ കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി സപ്പോർട്ട് ചെയ്യാറുണ്ട്. അത്തരം കാര്യങ്ങളിലും സൊസൈറ്റി മാറി ചിന്തിക്കണം. കാരണം ഇതൊക്കെ നമ്മളെ സൊസൈറ്റിയെ ബാധിക്കുന്ന വലിയ വലിയ വിഷയങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും നമ്മുടെ സൊസൈറ്റിയെ ബാധിക്കുന്ന വിഷയങ്ങൾ സത്യസന്ധമായി മനസ്സിലാക്കിക്കൊണ്ട് ചില ആളുകളുടെ വേണ്ടിയിട്ട് നമ്മൾ ചില സമയങ്ങളിൽ സത്യസന്ധമായിട്ട് നീതിപരമായിട്ട് നിലപാടെടുക്കണം എന്നുകൂടെയാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഏതായാലും ഇത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പുതിയ മറ്റൊരു വീഡിയോസ് കൊണ്ടുവരും.